കറൻസിക്ക് പകരം ഫുഡ് കാർഡും ഫുഡ് കൂപ്പണുകളും ഒക്കെ ഇന്ന് വിപണിയിൽ പ്രചാരത്തിലുണ്ട്. പക്ഷേ പലപ്പോഴും ഇന്റർനെറ്റിന്റെ വേഗതക്കുറവ് വിനിമയത്തിന് തിരിച്ചടിയാണെന്ന് കച്ചവടക്കാർ പറയും. കറൻസി രഹിത വിനിമയ വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗമാണ് ബാങ്കുകളുമായി ചേർന്ന് വിവിധ സ്ഥാപനങ്ങൾ നൽകുന്ന ഫുഡ് കാർഡുകൾ. ജീവനക്കാർക്ക് ഒരു മാസം ഭക്ഷണത്തിനായി ചെലവഴിക്കാകുന്ന നിശ്ചിത തുക ഫുഡ് കാർഡ് അക്കൗണ്ടിൽ നിക്ഷേപിക്കും. കാർഡ് സ്വൈപ്പ് ചെയ്ത് സാധനങ്ങൾ വാങ്ങാം. കമ്പനി ഓരോ മന്തും ഒരു ഫിക്സ്ഡ് എമൗണ്ട് കാർഡിലിടും. പിന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോഴത്തേക്കും കാർഡ് സ്വൈപ്പ് ചെയ്താൽ മതി, ക്യാഷ് ആയിട്ട് പേ ചെയ്യണം. പക്ഷേ വിനിമയം സുഗമമാകണമെങ്കിൽ ഇന്റർനെറ്റ് കനിയണം. എപ്പോഴും നെറ്റ്വർക്ക് പ്രോബ്ലം ആണ്. അപ്പം ക്രെഡിറ്റ് കാർഡ്സ് ഒന്നും നമുക്ക് സ്വൈപ്പ് ചെയ്യുമ്പം അത് ത്രൂ ആവുന്നില്ല. കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ആ ക്യാഷ് ഡെബിറ്റ് ആവുന്നുണ്ട്. അപ്പം അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാറുമില്ല. തിരക്കേറിയ മണിക്കൂറുകളിൽ വിനിമയം മുടങ്ങും. IT മേഖലയിലടക്കം പ്രചാരത്തിലുള്ളത് ഫുഡ് കൂപ്പണുകളാണ്. 10 മുതൽ 100 രൂപ വരെയുള്ള കൂപ്പണുകളാണ് സാധാരണ നൽകുന്നത്. കസ്റ്റമർ റെസ്റ്റോറൻറ്റ്സ് കൺസെപ്ഷൻ കഴിഞ്ഞതിന് ശേഷം ക്യാഷിന് പകരം ഈ സൊഡക്സോ പേ ചെയ്യും. പക്ഷേ ഇതിന് വന്ന് ബാലൻസ് നമ്മൾ ക്യാഷായിട്ട് റീഫണ്ട് ചെയ്യത്തില്ല. അവർ കൊടുക്കുന്ന കൂപ്പണിനുള്ള എമൗണ്ട് കൺസ്യൂം ചെയ്ത് ഫിനിഷ് ചെയ്തു. നിശ്ചിത തുകയ്ക്കുള്ളിൽ നിന്ന് മാത്രമേ സാധനങ്ങൾ വാങ്ങാനാവൂ എന്നതാണ് കൂപ്പണുകളുടെ പ്രശ്നം. മാസാവസാനം കടയുടമകൾ കൂപ്പൺ നൽകുന്ന കമ്പനിയിൽ ഇവ തിരിച്ചുകൊടുത്ത് പണം അക്കൗണ്ടിലേക്ക് മാറ്റുകയും വേണം. ഉപഭോക്താവിന് സൗകര്യമാണെങ്കിലും കച്ചവടക്കാർക്ക് ഇതത്ര എളുപ്പമല്ല. കറൻസി നോട്ടുകൾക്ക് പകരം ഫുഡ് കാർഡും ഫുഡ് കൂപ്പണും ഒക്കെ നഗരത്തിൽ പലയിടത്തും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ സൗകര്യങ്ങളെല്ലാം പൂർണ്ണ തോതിൽ ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ ഇന്റർനെറ്റ് അടക്കം അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയുമേറെ മെച്ചപ്പെടണം. എങ്കിൽ മാത്രമേ കറൻസി രഹിത സമൂഹമായി നമുക്ക് മാറാൻ കഴിയൂ. തിരുവനന്തപുരത്ത് നിന്ന് കെ ഗീത, ഏഷ്യാനെറ്റ് ന്യൂസ്.